എന്തുകൊണ്ട് ഈ സ്ഥലം നീത്ത ബേസിക്കലി ഒരു നേച്ചർ ലവറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന നേച്ചു ഈ പീസ്ഫുൾ ആളാണ് കണ്ടാലും ഒരു പാവമാണ് പക്ഷെ ചെയ്ത മൂവിയൊന്നും അങ്ങനെയല്ല അതെന്തുകൊണ്ടാണ് ആക്ഷൻകൾ അതായത് എന്തുകൊണ്ടാണ് അത് അറിയില്ല വന്ന ഓഫേഴ്സ് അങ്ങനെയാണ് പിന്നെ എനിക്ക് ആക്ഷനും പൊതുവെ അങ്ങനത്തെ മൂവീസിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കിട്ടിയ ഓഫർ നമ്മൾ ഒബിയസ്ലി വിടുകയാണ് ലൂസ് ഔട്ട് അങ്ങനെ ചെയ്തതാണ് തുടക്കം തന്നെ ഒരു ആക്ഷൻ മൂവി എടുക്കാൻ ഒരു റിസ്ക് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് ചാലഞ്ചിങ് കൂടുതലാണ് ആക്ടിങ് തന്നെ എനിക്കൊരു ചാലഞ്ചായിരുന്നു അപ്പോൾ അതിൽ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ എനിക്ക് ആക്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഫസ്റ്റ് മൂവി ക്യാമറ ഇതെല്ലാം എനിക്കൊരു ചാലഞ്ചായിരുന്നു അപ്പൊ അതിന് അതിനോടൊപ്പം തന്നെയാണ് നിന്നത് ഏ എന്ത് ചെയ്താലും ഇപ്പം അയറിൻ പോലും കൊംഫൂ ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ചാലഞ്ചിങ് ആയിരുന്നു പേഴ്സണലി ഗിവൺ മൈ ബാക്ക്ഗ്രൗണ്ട് സിനിമ ബാക്ക്ഗ്രൗണ്ടുകൾ ഒന്നുമില്ല വിദേശത്ത് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി അതും വെരി ടഫ് സബ്ജക്ട് പെട്രോളിയം എഞ്ചിനീയറിംഗ് പോലെ ഒരു വലിയ സബ്ജക്ട് പഠിച്ചുകൊണ്ടിരുന്ന ആൾ എങ്ങനെയാണ് പെട്ടെന്ന് സിനിമയിലേക്ക് ചാടിയത് പഠിച്ചത് ഇഷ്ടപ്പെട്ട് തന്നെ പഠിച്ചതാണ് വെറുതെ പഠിച്ചതല്ല പെട്രോളിയം പഠിക്കാൻ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അപ്പോൾ ഐ ഹാഡ് മോർ ടൈം ടു മൈ സെൽഫ് ഇപ്പം ഇവിടെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഫാമിലി ഉണ്ട് സ്കൂൾ കഴിഞ്ഞാൽ കളിക്കാൻ പോകും അതൊക്കെ ഉണ്ട് പക്ഷെ അവിടെ കൂടുതൽ സമയം നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് കിട്ടും അപ്പോൾ ഇപ്പോൾ കുക്കിംഗ് അത് നമ്മൾ തന്നെ ചെയ്യണം നമുക്ക് കഴിക്കാൻ വേണ്ടി അവിടെ പോയപ്പോഴാണ് ഞാൻ കുക്കിംഗ് ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അത് ചെയ്യുമ്പോൾ എനിക്കിഷ്ടമില്ല കുക്കിംഗ് അപ്പോൾ എന്നെ തന്നെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ സിനിമ സൈഡിൽ ലാപ്ടോപ്പിൽ മൂവി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുക പിന്നെ പിന്നെ അത് ഞാൻ കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി ഇത്രയും സൂപ്പർ സ്റ്റാർസ് നമ്മൾ എല്ലാ ദിവസവും കാണുന്നു ഇവർ ഇത്രയും ഇവരിത്രയും ആയിട്ട് എങ്ങനെയാണ് ക്യാമറയിൽ ബിഹേവ് ചെയ്യുന്നത് അതൊന്ന് ട്രൈ ചെയ്യണം എന്ന് അങ്ങനെയാണ് എനിക്ക് ആ ഇൻട്രസ്റ്റ് ആയത് എന്തുകൊണ്ട് ആക്ഷൻ മൂവി തിരഞ്ഞെടുത്തു ചോദിച്ചാൽ എന്ത് ഞാൻ ആക്ഷൻ എടുത്തത് എനിക്ക് ജനറലി ആക്ഷൻ സിനിമകളോട് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ലക്കിലി അങ്ങനെ ഒരു മൂവി വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് വേറെ ആർക്കെങ്കിലും വന്നിട്ട് അവരതെടുക്കാത്തതാണോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ അത് അൺഎക്സ്പ്ലോർഡ് ആണ് എന്ന് ഞാൻ പറയില്ല മേ ബി അങ്ങനെ ഒരു മൂവി ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അല്ലെങ്കിൽ ചെന്നവർക്കത് വേണ്ടെന്ന് തോന്നിയിട്ടായിരിക്കും എനിക്ക് വന്നപ്പോൾ എനിക്കത് ഇഷ്ടമുള്ള ഒരു ജോണർ ആയതുകൊണ്ടും അധികം മലയാള സിനിമയിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടും അതിനായി അതിനോടുള്ള സ്നേഹം കൊണ്ടും ഇട്ട് ചെയ്യണം എന്നാഗ്രഹമുണ്ടായിരുന്നു കംഫു പോലത്തെ ഒരു മൂവി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൻ്റേതായ ഒരു എഫേർട്ടുണ്ട് ഇറ്റ് യൂസസ് എ ലോഡ് ഓഫ് ടൈം ഓൾസോ അപ്പം ഞാൻ ഒന്നര വർഷം വേറൊരു ഓഫറും എടുക്കാണ്ട് അതിന് ഇത് കമ്മിറ്റ് ചെയ്തു ചിലപ്പോൾ അതും എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇറ്റ് ഓസ് എ ചോയ്സ് അത്രയും എഫേർട്ട് ഇടണോ അതേ ഒരു ബാലൻസിൽ കൊണ്ടുപോകണമെന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നി വല്ലപ്പോഴും അങ്ങനെ ഒരു ഓഫർ കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഞാൻ ആ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തത് കുൻഫു ആയാലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഒരു ഫൈറ്റ് സീൻസൊക്കെ ചെയ്യുമ്പോളെ ജനറലി നമ്മൾ ഫിറ്റ്നസ് കുറച്ച് ശ്രദ്ധിക്കണമല്ലോ ഫിറ്റ്നസ് ഫ്രീ കാണോ നീറ്റ അതെ അതാണ് അതാണ് എന്ന് പറഞ്ഞാൽ അത് ഐ തിങ്ക് വീട്ടിലും അങ്ങനെയാ ഹെൽത്തി ഹെൽത്ത് നോക്കുന്ന ഒരു ആളാണ് അപ്പോൾ ഐ തിങ്ക് വീ ടേക്ക് ആഫ്റ്റർ ഹിം എൻ്റെ സിസ്റ്ററും ഞാനും അത്യാവശ്യം ഹെൽത്തി ആയിട്ട് കഴിക്കാനും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ആഗ്രഹമുള്ളതും അതിനുള്ള അതൊരു റെഗുലർ ആസ് എ പാർട്ട് ഓഫ് ലൈഫ് ഒക്കെ പോകുന്ന ഒരാൾ മൂവിക്ക് വേണ്ടി ചെയ്യുന്നതല്ല പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ് ലൈഫ് സ്റ്റൈലാണ് എനിക്ക് ഫിറ്റ്നസ് അതുകൊണ്ട് ഈ മൂവിക്ക് മൂവിയിൽ വന്നതുകൊണ്ട് കൊണ്ട് ഞാൻ ഫിറ്റായിട്ട് ഇരിക്കണം അങ്ങനെയല്ല മൂവിയിൽ വന്നതുകൊണ്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കണം ദാറ്റ് ഇസ് ദയർ പക്ഷെ അതിനു മുമ്പേ ഇറ്റ് ഇസ് നമ്മളുടെ ഒരു റുട്ടീൻ പോലെയാണ് ഐ എൻജോയ് ഗിഫ്സ് മീ പീസ് അത് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഹെൽത്ത് റുട്ടീൻ ഫിറ്റ്നസ് റുട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ദിവസം എനിക്ക് മോർ പോസിറ്റീവ് എത്തിയ മൈ സിസ്റ്ററിനായി ഞങ്ങളെ രണ്ടുപേരും കൂടി ജിമ്മിൽ പോവും ഒരു വൺ അവർ ഉചിമയിൽ പോവും ജസ്റ്റ് ബേസിക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ട് നമ്മൾ പറഞ്ഞ് സിനിമ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വിട്ടു പോയി അപ്പോൾ ബാക്ക് ടു ഇപ്പം വിൻസിയുടെ ക്യാരക്ടർ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയെ ഒരു ആക്ടറിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകളായിട്ടാണെങ്കിലും കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണമല്ലോ അങ്ങനെ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു മനസ്സിൽ ആദ്യം തോന്നിയത് ലൈക്ക് സുരേഷ് ഗോപി സാറിനെ ആദ്യം സാറിന്റെ ാണ് അട്രാക്ഷൻ ഓബ്വിയസ്ലി വാസ് ജോഷി സർ ബിക്കോസ് ജോഷി സാറാണ് എന്നെ വിളിക്കുന്നത് ആൻഡ് ഫോർ എൻ ആക്ടർ ലൈക്ക് മീ വാസ് ജസ്റ്റ് ടു മൂവീസ് ഓൾഡ് ദെൻ ജോഷി സാറ് വിളിക്കാന്ന് പറയുന്നത് എനിക്ക് വലിയൊരു കാര്യമാണ് ഡെഫിനറ്റ്ലി ആണ് ബാക്കിയെല്ലാം ഇറ്റ് ഫോളോഡ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ വിൻസിക്ക് ഇത്രയും സിഗ്നിഫിക്കൻസ് ഉണ്ടെങ്കിൽ ഇത്രയും പെർഫോം ചെയ്യണം അത് അതുകൂടെ ഏറ്റവും ഇങ്ങനെ താഴെ പോവാണ്ട് നിൽക്കേണ്ട സ്ഥലമാണ് സുരേഷ് സാറിൻ്റെ കൂടെ ഫ്രെയിം ഷെയർ ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ ഫോളോഡ് ആൻഡ് അത് ഈക്വലി ചാലഞ്ചിങ് ആയിരുന്നു ബിക്കോസ് എന്ന് പറയുമ്പോൾ സ്ക്രീനിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു പവർ എമിനേറ്റ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അത് താഴെ പോവാണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എൻ്റെ ക്യാരക്ടറിൻ്റെ ആയിരുന്നു ഐ ട്രൈഡ് പക്ഷേ അത് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല ഐ എം ജസ്റ്റ് സ്ട്രൈങ് ടു പെർഫോം സ്ക്രീനിൽ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് എന്നറിയുമ്പോഴാണ് അതിൻ്റെ സന്തോഷം ഓക്കെ ചെയ്തത് താഴെ പോയില്ല എന്നുള്ള സന്തോഷം പെർഫോം ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല ഓ വൺ ഓഫ് ദി തിങ് ഇസ് ഐ പി എസ് ഓഫീസേഴ്സ് റോൾ എനിക്ക് ആ നമ്മുടെ പോലീസ് വോഴ്സിനോടും ഡിഫൻസ് പേഴ്സണൽസിനോടും ഒരുപാട് അഡ്മിറേഷനും എന്താ പറയുന്നത് റിസ്പെക്റ്റ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ ആ യൂണിഫോമിനോട് ഒരു റിസ്പെക്റ്റ് ഉണ്ട് ഓഫീസർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ അല്ലാണ്ട് അവിടെ എന്തെങ്കിലും സിഗ്നേച്ചർ ലീവ് ചെയ്യുക അത്രയും ചിന്തിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇല്ല അങ്ങനെ ഇല്ല ഡയലോഗ് തെറ്റരുത് ഓഫീസറിൻ്റെ ആ മാനോറിസം ആറ്റിറ്റ്യൂഡ് താഴെ പോകരുത് കൂടെ ഉണ്ട് അപ്പോൾ അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ചിലപ്പോൾ ചിനിച്ചേട്ടനും നന്ദിച്ചേട്ടനും ഒക്കെയാണ് അപ്പോൾ അവരിത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അവരുടെ മുമ്പിൽ ഈവൻ ഫിസിക് വൈസ് ഞാൻ കുറച്ച് ചെറുതാണ് ഇവരുടെ നിന്ന് അടുക്ക് നിൽക്കുമ്പോൾ അപ്പോൾ ഒരു രീതിയിലും പെർഫോമൻസ് വൈസും കൂടെ താഴെ പോയാൽ തീർന്നു ക്യാരക്ടർ അപ്പം അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അല്ലാണ്ട് ഈ മാർക്ക് വേണം അങ്ങനെയല്ല ഇപ്പം ഒരു സിനിമ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് അടുത്തത് അപ്പം എന്താണ് ചോയ്സിൽ ഫിലിമിൽ വെക്കുക കൂടുതൽ നമ്മൾ മനപൂർവ്വം എടുത്ത് പർപ്പസ്ഫുൾ ഗ്യാപ്സ് ആയിരുന്നില്ല ബൈ ചാൻസ് സംഭവിച്ചതാണ് ഇപ്പോൾ പൂമരം കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിങ് ആയതുകൊണ്ടാണ് വേറെ സിനിമകൾ എടുക്കാണ്ടിരുന്നത് അപ്പോൾ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഞാൻ കമ്മിറ്റ് ചെയ്യാത്തത് ആൾക്കാർക്ക് തോന്നിയതാണ് ഞാൻ ഗ്യാപ് എടുത്തത് ബട്ട് ഐ വാസ് ട്രെയിനിങ് ദൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ലോക്ക്ഡൗൺ ആയിരുന്നു ഫോർ നിയർലി അ ഇയർ അധികം വെറുതെ ടൈം കളയുന്നതിൽ എനിക്ക് താല്പര്യമില്ല പിന്നെ ടീം നന്നാവണം ഡെഫിനറ്റ്ലി അതൊരു ഫാക്ടറാണ് അതുപോലെ ക്യാരക്ടർ എനിക്ക് ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ കുറെ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ത് ബേസിസിലാണ് സ്ക്രിപ്റ്റ് എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ഫേസ്റ്റ് എന്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എനിക്ക് തിയേറ്ററിൽ പോയിട്ട് ഇത് കാണാൻ ഞാൻ എക്സൈറ്റഡ് എക്സൈറ്റഡായിരിക്കും എന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇതൊക്കെ ഭയങ്കര ടഫ് ആണ് ഇത് ഞാൻ ഇത്ര അനലൈസ് ചെയ്തിട്ടില്ല എന്നാലും ഒരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ എനിക്ക് കാണാൻ താല്പര്യം ഉണ്ടാവുമോ എന്തെങ്കിലും റീസൺ ഐദർ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ടീമിൻ്റെ ഇപ്പോൾ ജോഷി സർ സുരേഷ് സർ ഒന്നിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ട് അതൊന്നും കാ അതൊരു ഫാക്ടറാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് പിന്നെ കഥ ഫാക്ടറാണ് ലൈക്ക് ഐ സി എഡ് സ്ക്രിപ്റ്റ് ഫാക്ടറാണ് പിന്നെ അതിനകത്ത് എന്നെ വിളിച്ചേക്കുന്ന ഒരു ക്യാരക്ടർ ഇപ്പം ഞാൻ ആക്ടർ ആകുമ്പോൾ ആക്ടറിൻ്റെ രീതിയിൽ ഞാൻ ചിന്തിക്കണം ഞാൻ ചെയ്യുന്ന ക്യാരക്ടറും കൂടെ അപ്പോൾ ഞാൻ ചിന്തിക്കണം ജസ്റ്റ് ഓഡിയൻസ് മാത്രം ചിന്തിച്ചാൽ പോരെ അപ്പോൾ എനിക്ക് വന്ന ക്യാരക്ടർ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ എനിക്ക് വന്ന ക്യാരക്ടർ ഞാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കുമോ ചെയ്യാൻ എനിക്ക് ഫുള്ളി അത് ഹാപ്പി അല്ലെങ്കിൽ എനിക്ക് പെർഫോം ചെയ്താൽ ചിലപ്പോൾ അത് ശരിയാവില്ല അങ്ങനെ ഉണ്ട് അപ്പോൾ ഞാൻ അത്രയും ഹാപ്പി ആയിട്ട് ആയിട്ട് എടുക്കുന്ന ക്യാരക്ടർ ാണ് ഇപ്പം മൂന്നെണ്ണം ചെയ്തത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ എയ്റ്റി ട്വന്റി ആണെങ്കിൽ പോലും എന്റെ മനസ്സ് പറയും ഫുള്ളി ഹാപ്പി അല്ലെങ്കിൽ വേണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും ഐറിൻ വന്ന പ്ലേ ഗവൺമെന്റ് കോളേജിലെ കോളേജിലെ കുട്ടികൾക്കൊക്കെ ഒരു ഒരു തോന്നുന്ന ടൈപ്പ് കോളേജ് ചെയർമാൻ ആണല്ലോ സ്വന്തം മൊമെന്റ്സ് ഒക്കെ ആ സമയത്ത് എന്റെ ഉണ്ടായിരുന്നെങ്കിലും ഈ എം ജി യൂണിവേഴ്സിറ്റി ഫെസ്റ്റിന്റെ അടുത്തൊന്നും എത്തില്ല അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പൂമരത്തിൽ കൂടെ തന്നെയാണ് അതിന് മുമ്പ് ഞാൻ ഈ യൂണിയനെ മീറ്റ് ചെയ്യാൻ പോയിരുന്നു സെന്റ് ജീസഫില് അങ്ങനെ കുറച്ച് ഇന്ററാക്ഷൻ അപ്പൊ ഇവര് ഇതൊരു ലൈഫ് ആൻഡ് ഡെത്ത് പോലെയുള്ള സ്പിരിറ്റ് അവർക്ക് സ്പിരിറ്റാണ് അത് അതെനിക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്റെ കോളേജിൽ ഉണ്ട് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട് ആൻഡ് ഇറ്റ്സ് കൂടുതലും ഇൻട്രാ കോളേജ് ഇൻട്രാ അമൃത അപ്പോൾ ഈ ഒരു സ്പിരിറ്റ് ഞാൻ കണ്ടിട്ടില്ല ഉണ്ട് സ്പിരിറ്റ് ബട്ട് നോട്ട് ടു ദിസ് എക്സ്റ്റൻഡ് തോറ്റാലും നമ്മൾ കുഴപ്പമില്ല പക്ഷെ ഉണ്ടല്ലോ അത് കൂടുതലും ഈ കൾച്ചറൽ സൈഡിൽ നിന്നല്ലാണ്ട് എനിക്ക് സ്പോർട്സ് സൈഡിൽ നിന്നാണ് അത് കൂടുതലും റിലേറ്റ് ചെയ്യാൻ പറ്റുക ഇപ്പം ഞങ്ങൾ വോളിബോളും അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ ടൂർണമെന്റ്സിന് പോകും അപ്പോൾ ഉള്ളൊരു സ്പിരിറ്റ് കുറച്ചൊക്കെ ഇവിടെ എനിക്ക് മാച്ച് ചെയ്യാം എന്നാലും ഞാൻ പറയുന്ന പോലെ ഇവരുടെ അത്രയും മാച്ച് ആവില്ല பாதி ஜீவன் கொண்டு தேகம் வாழ்ந்து வந்ததோ நீதி ஜீவன் உன்னை பார்த்து போது வந்ததோ ஏதோ சுகம் உள்ளூறுதே ஏனோ மனம் தள்ளாடுதே ஏதோ

പിന്നെ ബാംഗ്ലൂർ പിന്നെ അമേരിക്ക എങ്ങനെയാണ് ആ അമേരിക്കൻ യു എസ് ലൈഫ് എനിക്ക് എനിക്കിഷ്ടമായിരുന്നു ലൈക്ക് അത് സൈഡ് എനിക്ക് എൻ്റെ മീ ടൈം ഉണ്ടായിരുന്നു പിന്നെ ബിസി ആയിരുന്നു പക്ഷേ ഞാൻ ഫാമിലിയൊക്കെ മിസ് ചെയ്യുമ്പോഴും ഫുള്ളി മിസ്സ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല ബിക്കോസ് എൻ്റെ അമ്മയുടെ സിസ്റ്റർ അവിടെയാണ് അവരുടെ ഫാമിലി അവിടെയാണ് അപ്പോൾ ചാൻസ് കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ട് ഓടും പിന്നെ എനിക്ക് ഡ്രൈവ് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവിടുന്ന് എൻ്റെ കോളേജിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് അവിടെ പോകും അപ്പോൾ ആ ഒരു എക്സ്ക്യൂസ് ഉണ്ട് ഡ്രൈവ് ചെയ്യാൻ പിന്നെ അവിടെ പോയി ത്രീ ഫോർ ഡേയ്സ് നിൽക്കും എന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഫീൽഡിൽ സപ്പോർട്ട് ചെയ്തതും എൻ്റെ ആൻറ്റിയാണ് ആ അപ്പോൾ ഐ എം വെരി വെരി ക്ലോസ് ടു ഹർഷ് ഇറ്റ്സ് ലൈക്ക് മൈ മോ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തത് എൻ്റെ ലോൺ ആണ് എൻ്റെ ഓൺ അപ്പാർട്ട്മെന്റ് മൊത്തം ഫുൾ ആയിട്ട് ഞാൻ തന്നെ മാനേജ് ചെയ്യണം അതെനിക്ക് ഒരു എക്സൈറ്റിങ് പാട്ടായിരുന്നു അത് അത് ഈസിയല്ല പക്ഷെ നമ്മുടെ യൂട്ടിലിറ്റി ബില്ല് തൊട്ട് കുക്കിംഗ് വരെ അതിൻ്റെ ഇടയ്ക്ക് പഠിത്തം അപ്പോൾ ശരിക്കും ഒരു വർക്ക് ലൈഫ് ലൈഫ് എക്സ്പീരിയൻസ് ഒരു അതെ അതെ കം പ്രൊഫഷണൽ രണ്ടും ബാലൻസ് ചെയ്ത് അതൊക്കെ ഒന്ന് പഠിക്കാനുള്ള ടൈം കിട്ടി ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു സ്വാഭാവികം ട്രാവൽ ചെയ്യാനും ഇഷ്ടമായിരിക്കുമല്ലോ എന്താണ് ട്രാവൽ ചെയ്ത ഏറ്റവും നല്ല സുന്ദരമായ ഒരു ഫേസ്റ്റ് മനസ്സിൽ വരുന്നത് ഞങ്ങൾ ബിടെക് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ റൂംമേറ്റും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കശ്മീർ പോയി ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ബാഗ് പാക്ക് ചെയ്ത് പോകണം പോകണമെന്ന് ഞങ്ങളുടെ വാശിയായിരുന്നു ജമ്മു കശ്മീർ കശ്മീരില് ശ്രീനഗർ ഗുൾമാർഗ് അതെല്ലാം കറങ്ങി തിരിച്ചു വന്നു അതൊരു ഭയങ്കര ഒരിക്കലും അറക്കാൻ പറ്റില്ല ബിക്കോസ് ആ സമയത്ത് വീട്ടിൽ നിന്ന് അങ്ങനെ പെർമിഷൻ കിട്ടുക എന്നൊക്കെ ഉള്ളത് ഒത്തിരി ഡിഫിക്കൽട്ടായിരുന്നു ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് അല്ല അപ്പം സഡൻ ചേഞ്ച് ആണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത് പറഞ്ഞാൽ ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് ഡാൻസിങ് അങ്ങനെയൊക്കെ ആ യെസ് എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ് കുറച്ച് പാടും പിന്നെ അല്ലാത്തപ്പോൾ ഞാൻ വായിക്കും അല്ലെങ്കിൽ ഐ പെയിൻറ്റ് എനിക്ക് ഒരിക്കലും ബോർ അടിച്ച് അടിക്കാറില്ല വൺ വി അതർ എൻഗേജ് ചെയ്യും ഞാൻ ആ സ്വയം സെൽഫ് എൻഗേജ് ചെയ്യുന്ന ഒരാളാണ് പിന്നെ വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഹെൽപ്പ് ചെയ്യും എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ തന്നെ അപ്പോൾ ആണുങ്ങളെ പോലെ തന്നെ വീട്ടിൽ അച്ഛന് ഒരു ഹെൽപ്പ് വേണമെങ്കിലും അമ്മയ്ക്കൊരു ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളെ തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ബിസിയാണ് വീട്ടിൽ എവിടെ പ്ലേസ് ചെയ്യും സോഷ്യൽ മീഡിയ ഞാൻ എസ്പെഷ്യലി വെൻ ഇറ്റ് കെയിം ടു ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ഞാൻ ഒട്ടും ആക്റ്റീവല്ലായിരുന്നു ഇപ്പോഴാണ് ഞാൻ കുറച്ച് ആക്റ്റീവ് അതായത് എന്നോട് അതിനെക്കുറിച്ച് പറയുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാണ് എൻ്റെ ഫോളോവേഴ്സൊക്കെ കൂടി ഞാൻ അതിനായിട്ട് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാത്ത ആളായിരുന്നു ബട്ട് നൗ ഐ എം ടേക്കിൻ എഫേർട്ട് അതിനുവേണ്ടി ഒരുപാടങ്ങ് ഞാൻ ഞാനല്ലാണ്ട് അതെനിക്ക് പാടാണ് ബേസിക്കലി ഞാൻ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഈ പ്രൊഫഷനിൽ നിൽക്കുന്നിടത്തോളം ആവശ്യത്തിന് അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും തിയേറ്ററിൽ വലിയ പ്ലേസ്മെന്റ്സ് കിട്ടാത്ത സിനിമകൾ ഒ ടി ടിയിൽ വൻ റിവ്യൂസ് വന്നിട്ടുണ്ട് സോ ജനറലി എങ്ങനെയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോംസ് ഒക്കെ നീത്ത യൂസ് ചെയ്യുന്നത് എന്ത് ജോണർ ഫിലിംസ് ആണ് കാണാൻ ഇഷ്ടപ്പെടുന്നത് പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ എല്ലാ ജോണറും കാണും പക്ഷെ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യാറ് കോമഡിയും ആക്ഷനും സസ്പെൻസ് ഇഷ്ടമാണ് സസ്പെൻസ് ഇഷ്ടമാണ് പക്ഷേ ഐ എൻജോയ് കോമഡി മൂവീസ് എനിക്ക് ചിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ഇറ്റ് മേക്സ് മീ ഹാപ്പി ലൈക്ക് എവറിബഡി ഹൽസ് അപ്പോൾ കോമഡി എസ്പെഷ്യലി മലയാളം മൂവീസിൻ്റെ കോമഡി ജോണസ് ഞാൻ എടുത്ത് കാണാറ് ഇപ്പോൾ ബാംഗ്ലൂർ ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു സിറ്റി ലൈഫിനെ അതന്നെ എക്സ്പ്ലോർ ചെയ്യല്ലോ അതിൻ്റെ കൂടെ തന്നെ നല്ല ഭാഷയുണ്ടാവില്ല കന്നഡ തെലുങ്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടോ തെലുഗിനെക്കാട്ടിലും കന്നഡ എനിക്ക് അപ്പോൾ മനസ്സിലാവുമായിരുന്നു ബിക്കോസ് ഐ തോട്ട് ഇറ്റ് വാസ് ഈസി ഓഫ് ഫോർ മീ മനസ്സിലാക്കാനും എന്തോ മലയാളത്തിൽ എന്തോ ഒരു കണക്ഷനുള്ള പോലെ എനിക്ക് തോന്നി പക്ഷേ വിത്ത് ടൈം തെലുഗുവും ബെറ്ററായി കൂടെ പഠിച്ചതെല്ലാം തെലുഗ്സ് ആയിരുന്നു പിന്നെ അല്ലാണ്ട് തമിഴ് മാനേജ് ചെയ്യും ഹിന്ദി കുഴപ്പമില്ല അങ്ങനെ വിവിധ ഭാഷകൾ അറിയുന്നത് കൊണ്ട് സ്വാഭാവിക ചോദ്യമാണ് വേറെ ഇൻഡസ്ട്രി ഏതെങ്കിലും പുറത്തുനിന്നുള്ള ഇൻഡസ്ട്രീസിലേതെങ്കിലും വർക്ക് ചെയ്യാൻ ഓഫർ വന്നിട്ടുണ്ടോ ഡ്രീം പ്രോജക്റ്റ് ലൈക്ക് എസ് സൈഡ് അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതല്ല പക്ഷെ ഡെഫിനറ്റ്ലി എനിക്ക് മണിരത്നം സാറിൻ്റെയും വെറ്റന്മാരൻ സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യണം എന്നുണ്ട് ഇപ്പോൾ ആഗ്രഹമുണ്ട് പക്ഷെ ഇതുവരെ ഓഫേഴ്സ് വേറെ ഒന്നും എടുത്തിട്ടില്ല വേറെ ലാംഗ്വേജിൽ നല്ലത് വന്നാലും എടുക്കും ഈ മലയാള സിനിമയുടെ ഒരു മാറ്റം ആക്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രേക്ഷക എന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത് നമ്മുടെ ഒരു മൊത്തം ചേഞ്ച് ഹൗസ് ഹാപ്പനിങ് മോർ ടാലൻസ് ആർ ആക്സെപ്റ്റഡ് അവർക്ക് അതിന് സ്പേസ് ഉണ്ട് പണ്ടിപ്പോൾ ആസ് എൻ ആക്ടർ ഞാൻ പറയുകയാണെങ്കിൽ മഞ്ജു മാം ശോഭന മാം ഉർവശി മാം അവരെയൊക്കെയാണ് ദി ആക്ടേഴ്സ് അല്ലേ പക്ഷെ ഇപ്പോൾ പീപ്പിൾ ഹാവ് പ്ലാറ്റ്ഫോംസ് ടു പോർട്ട് ചെയ്ത സ്കിൽസ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ അവർ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എനിക്കറിയാം ചില എൻ്റെ ഫ്രണ്ട്സ് ഡയറക്ടേഴ്സ് അവർ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കും ഓക്കെ ഷീസ് പെർഫോമിങ് വെൽ അങ്ങനെയും നോക്കുന്നുണ്ട് അപ്പോൾ ആ പ്ലാറ്റ്ഫോംസ് ഉള്ളതുകൊണ്ട് കൂടുതൽ ടാലൻസിന് ഒരു സ്പേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ എക്സ്പെരിമെൻറ്റിങ് ഉണ്ട് ഇൻ ടേംസ് ഓഫ് ഡിറക്ഷനു ഇഷ്ടമുള്ളവർ അവർക്ക് ആ സ്പേസ് ഉള്ളതുകൊണ്ട് അവർ ത് ട്രൈ ആണ് പണ്ട് ആ ഒരു ട്രെൻഡ് ആയിരുന്നില്ല ഐ തിങ്ക് ഈവൻ ഇൻ ടേംസ് ഓഫ് ആക്ടേഴ്സ് അത് തന്നെയാണെന്ന് തോന്നും ആക്ട്രസ് ആയില്ല എങ്കിൽ നീതാ പിള്ളൂ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഡിഫെൻസ് സൈഡിനോട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മൾ ലൈഫിൽ വിചാരിക്കുന്ന പോലെ ഒന്നും എപ്പോഴും നമ്മൾ പോകണമെന്നില്ല വി ഡോ നോ വാട്ട് ഇസ് എൻ സ്റ്റോഫർ ആസ് ഇപ്പം ആക്ട്രസ് ആയില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇപ്പോൾ പെട്രോളിയം ഫീൽഡിൽ വർക്ക് ചെയ്യാമായിരുന്നായിരിക്കും അപ്പോൾ ഒരു രണ്ടുപേര് പാട്ട് പുലരാൻ തുടങ്ങും ഒരു രാത്രിയിൽ തനിയേ കിടന്നു മിഴിവാർക്കവേ ഒരു സിനിമയിൽ നായികയെയും ഒപ്പം തന്നെ ഗായികയെയും തിളങ്ങാൻ പറ്റട്ടെ നല്ല വെറൈറ്റി ക്യാരക്ടേഴ്സും നല്ല വെറൈറ്റി പാട്ടും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു